കശുവണ്ടി വികസന കോർപ്പറേഷനിലെ അഴിമതിയും ക്രമക്കേടും സിബിഐ അന്വേഷിക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവ്. കോർപ്പറേഷനിൽ കോടികളുടെ ക്രമക്കേട് നടന്നിരുന്നതായി അഡീഷണൽ ചീഫ് സെക്രട്ടറി കെ എം എബ്രഹാം നേതൃത്വം നൽകിയ വിദഗ്ധ സമിതി കണ്ടെത്തിയിരുന്നു. ഈ റിപ്പോർട്ട് പരിഗണിച്ചാണ് ഹൈക്കോടതി സിബിഐ അന്വേഷണത്തിന് ഉത്തരവിട്ടത്. രണ്ടാഴ്ചയ്ക്കകം അന്വേഷണം ഏറ്റെടുക്കാൻ സിബിഐക്ക് കോടതി നിർദ്ദേശം നൽകി. കശുവണ്ടി വികസന കോർപ്പറേഷനിൽ 600 കോടിയുടെ ക്രമക്കേട് നടന്നുവെന്നാരോപിച്ച് INDUC പ്രവർത്തകൻ കടകംപള്ളി മനോജാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. ഹർജിയിൽ നിർണായകമായത് അഡീഷണൽ ചീഫ് സെക്രട്ടറി കെ എം എബ്രഹാമിന്റെ അന്വേഷണ റിപ്പോർട്ടായിരുന്നു. കശുവണ്ടി വികസന കോർപ്പറേഷനിൽ അഴിമതിയും ക്രമക്കേടും നടന്നുവെന്ന് എബ്രഹാം റിപ്പോർട്ടിൽ വ്യക്തമാക്കി. കശുവണ്ടി വാങ്ങുന്നതിലടക്കം ടെൻഡർ നടപടികൾ പാലിച്ചിട്ടില്ല. മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് ടെൻഡറിൽ അധികവും നടന്നിട്ടുള്ളത്. കോർപ്പറേഷൻ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറും ബന്ധുക്കളാണ് എന്നത് അഴിമതിയുടെ സാധ്യത വർദ്ധിപ്പിച്ചതായും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. INDUC സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരനാണ് കോർപ്പറേഷൻ ചെയർമാൻ. ചന്ദ്രശേഖരന്റെ അടുത്ത ബന്ധു കെ എ രതീശനാണ് മാനേജിംഗ് ഡയറക്ടർ. കോർപ്പറേഷനിലെ ക്രമക്കേട് സിബിഐ അന്വേഷിക്കുന്നതാണ് ഉചിതമെന്നും അഡീഷണൽ ചീഫ് സെക്രട്ടറി റിപ്പോർട്ടിൽ നിർദ്ദേശിച്ചിരുന്നു. അഡ്വക്കേറ്റ് ജനറലിനെയും അദ്ദേഹത്തിന്റെ ഓഫീസിനെയും ഒഴിവാക്കി കെ എം എബ്രഹാം നേരിട്ട് റിപ്പോർട്ട് ഹൈക്കോടതിക്ക് സമർപ്പിക്കുകയായിരുന്നു. അന്വേഷണം നടക്കുന്ന ഘട്ടത്തിൽ മാനേജിംഗ് ഡയറക്ടറും മറ്റു സർക്കാർ നോമിനികളും മാറി നിൽക്കണമെന്ന ശുപാർശയും റിപ്പോർട്ടിലുണ്ടായിരുന്നു. രണ്ടാഴ്ചയ്ക്കകം അന്വേഷണം ഏറ്റെടുക്കാൻ സിബിഐക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകി. കാര്യക്ഷമമായ അന്വേഷണം ഉണ്ടാകണമെന്ന് സിബിഐയുടെ കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. കോർപ്പറേഷനിൽ 118 കോടിയുടെ ക്രമക്കേട് നടന്നുവെന്ന് നേരത്തെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലും കണ്ടെത്തിയിരുന്നു. റിപ്പോർട്ടർ കൊച്ചി.